അൽഹംദുലില്ല. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് സി എം വലിയുള്ളാഹിയുടെ കരാമത്ത് എത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സി എം മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മടവൂർ കാഫിലെ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. അൽഹംദുലില്ല, എറണാകുളം ജില്ലയിൽ സി എം വലിയുള്ളാഹിയുമായിട്ടും ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഒരു അഡ്വക്കറ്റാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഹബീബ് എന്നാണ് നമ്മുടെ അഡ്വക്കറ്റിൻ്റെ പേര്. സി എം വലിയുള്ളാഹിനെ ഹയാത്ത് കാലത്ത് കാണാനും അവരടുത്ത് വാപ്പയുമായിട്ടും അനുജനുമായിട്ടും ഒക്കെ ഒരുപാട് തവണ പോകാനും ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് ജീവിതത്തിൽ മനസ്സിലാക്കാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അൽഹംദുലില്ല, ഇന്ന് മടവൂർ കാഫിലയിൽ നിങ്ങളോടൊപ്പം സി എം വലിയുള്ളാഹിയുടെ കറാമത്തുകൾ പരിചയപ്പെടുത്തുന്നത് ഓരോട് തന്നെ നമുക്ക് കൂടുതൽ ചോദിക്കാം. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് സി എം വലിയുള്ളാഹിനെ കുറിച്ച് അറിയാൻ മടവൂർ കാഫില ഒരു കാരണമാകട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. റാഹത്തല്ലേ? അൽഹംദുലില്ല. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. നമ്മൾ എറണാകുളം ജില്ല അതുപോലെ ആലപ്പുഴ കൊല്ലം ഭാഗമൊക്കെ നമ്മൾ സി എം വലിയുള്ളാഹി മഹാന്മാരെയൊക്കെ കണ്ട ആളുകൾ വളരെ വിരലിലെണ്ണാവുന്ന ഈ എറണാകുളം ജില്ലയിൽ രണ്ടാമത്തെ വീഡിയോയാണ് നമ്മുടേത്. അത് ഇന്ന് വലിയ സന്തോഷമാണ്. കാരണം ഒരു അഡ്വക്കറ്റ് ആയ ആള് സി എം വലിയുള്ളാഹിനെ കുറിച്ചും മഹാന്മാരെ കുറിച്ചും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ വിളിച്ചപ്പോൾ വലിയ സന്തോഷത്തിലാണ്. അൽഹംദുലില്ല, സി എം വലിയുള്ളാഹിനെ കാണാൻ്റെ ആദ്യം ഏത് കൊല്ലത്തിലാണ്, എത്രാമത്തെ വയസ്സിലാണ് ശൈഖുനാടത്തേക്ക്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1988-89 കാലഘട്ടത്തിലാണ് പോയത്. ഞാനന്ന് ലോ കോളേജിൽ ഫോർത്ത് ഇയർ പഠിക്കണമായിരുന്നു. ആ സമയത്താണ് പോയി കണ്ടത്. ഞാനും വാപ്പയും അനിയനും ഒരുമിച്ച് പോയിട്ടുണ്ട്. അല്ലാതെയും ഞാൻ ഒറ്റക്ക് പലതവണ പോയിട്ടുണ്ട്. അതിൽ പല അനുഭവങ്ങളും മഹാനവറുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് അനുഭവിച്ച് അനുഭവമുള്ളതാണ്. ഒന്ന്, എൻ്റെ ഉമ്മ ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് അത് രണ്ട് ദിവസം കഴിഞ്ഞ ഓപ്പറേഷനാണ്. അപ്പോൾ വാപ്പ പറഞ്ഞ് ഒന്ന് പോയി അവിടെ പോയി ദ്വാരപ്പിക്കണം, അവരെ കൊണ്ട് ദ്വാരപ്പിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി മഹാനവറുകളെ കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉമ്മയുടെ ഓപ്പറേഷനാണ്, വയറ്റിൻ്റെ അകത്ത് ഒരു മുഴ ഉണ്ട് എന്ന് ഡോക്ടർ പറയുന്നു. അത് ഉമ്മക്ക് അത് ഓപ്പറേഷൻ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ വളരെ ശുദ്ധമായ മലയാള ഭാഷ, അതിൻ്റെ ഏറ്റവും ഉന്നതമായ രീതിയിലാണ് സംസാരിക്കുക. അവർ കിടക്കണേണ് കട്ടിൽമ കിടക്കണേണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൻ്റെയും അറിവില്ലായ്മേൻ്റെയും ഭാഗമായിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു, ഓപ്പറേഷൻ അല്ല, ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് അഡ്വക്കറ്റാണോ? അല്ല, ലോ കോളേജ് പഠിക്കണേണ്. അപ്പോൾ അല്ല, ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കണേണ്. അത് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് വീണ്ടും രണ്ടാമത് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട എന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, കത്തി വെക്കണ്ട എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്താൽ കബറിൽ കാണും എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. പിന്നെ ഒന്നാമത് ആ റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഭയം, നമുക്ക് നോർമലായിട്ട് വരും, ഭയം വരും. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. ഓപ്പറേഷൻ വേണ്ടാന്ന് വെച്ചു. ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മക്ക് 77 വയസ്സായി. ആ രോഗം വന്നില്ല എന്ന് മാത്രമല്ല, ആ പിന്നീട് നോക്കിയ ഇതിൽ സ്കാനിൽ ആ മുഴ മാറിപ്പോയിരിക്കുന്നു. മുഴയേ ഉണ്ടായിരുന്നില്ല പിന്നീട്. ഇന്നൊക്കെ മഴയില്ല, പിന്നെ ആ കംപ്ലൈൻറ്റ് വന്നില്ല. ഇപ്പോൾ 35 വർഷത്തോ അടുത്തായല്ലോ. പിന്നീട് എൻ്റെ അനുജന് ഫിക്സ് വരുമായിരുന്നു. ഈ കൂടെ വന്നിരുന്ന അനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് അന്ന് ഞാനില്ല കൂടെ, അനിയൻ പറഞ്ഞിങ്ങനെ ഫിക്സ് വരുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ടിട്ട് ഇങ്ങനെ കാണിച്ചു, അത് പിന്നെ മാറിപ്പോയി. പിന്നെ അസുഖം വന്നിട്ടില്ല, ഫിക്സ് വന്നിട്ടില്ല. പിന്നീട് വാപ്പയായിട്ട് പോയിട്ടുണ്ട്. വാപ്പ അപ്പോൾ 90 റിട്ടയർ ചെയ്യണ കാര്യം പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ബാധകമല്ല എന്ന് പറഞ്ഞു. അല്ല അപ്പോൾ പറഞ്ഞല്ല റിട്ടയർ ചെയ്യും ഈ കൊല്ലം. വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ബാധകമല്ല എന്ന് പറഞ്ഞു. വാപ്പാ 2-3 കൊല്ലം മുമ്പാണ് മരിച്ചത്. 84 വയസ്സോളം വാപ്പ ജീവിച്ചു. വാപ്പ വളരെ ഫ്രഷായിട്ട് ഇങ്ങനെ, അതായത് വളരെ എൻഗേജ്ഡ് ആയിരുന്നു. റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഇതും വാപ്പയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ബാധകമല്ല. അതിൻ്റെ ധ്വനി എന്തായിരുന്നെന്ന് നമുക്ക് പലതവണ ആലോചിച്ചിട്ടും മനസ്സിലായിരുന്നില്ല. പക്ഷെ മുടിയൊന്നും നരച്ചില്ല, അങ്ങനെ ഒരു പ്രത്യേക ചെറുപ്പമായിട്ട് തന്നെ ഇരുന്നു. വാപ്പ മരിക്കുന്നതിന് ഒന്ന് ഒരു കൊല്ലം മുമ്പ് ആണ് വാപ്പാക്ക് ചെറിയൊരു പ്രായത്തിൽ വയസ്സായി എന്ന് തോന്നിപ്പിച്ചു. അങ്ങനെ അങ്ങനെ ആയിരുന്നു മരണപ്പെട്ടിട്ട്. വലിയ സന്തോഷത്തിലാക്കി. അതായത് പിന്നെ 2-3 കൊല്ലം 3 കൊല്ലത്തിലും മേലായി മരിച്ചിട്ട്. പിന്നെ നമുക്ക് ഒരു സ്ഥലമുണ്ടായിരുന്നു കലൂർ പള്ളീൻ്റെ അടുത്ത്, തേക്കിൻകാട് എന്ന് പറഞ്ഞ. അപ്പോൾ അത് അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മൂപ്പരെ കൊണ്ട് ദ്വാരപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് ടെലഫോൺസ് ഡിപ്പാർട്ട്മെൻ്റ് എടുക്കാനായിട്ട്. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, സിയം വലിയുള്ളാഹിയെ ഇങ്ങനൊരു വലിയ മഹാൻ ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ അറിയുന്നു? ഇവിടെ ഒരു സെയ്ദ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അമ്മനത്തൊരു വാപ്പാട ഒരു സുഹൃത്തും നമ്മുടെ ചെറിയൊരു അകന്ന ബന്ധത്തിൽപ്പെട്ട ആളാണ് ആദ്യമായിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഒരാളുണ്ട് അവിടെ പോയത് പറഞ്ഞു. അങ്ങനെയാണ് പോയത്. പിന്നെ ആ പോക്ക് തുടർച്ചയായിട്ട് പോവുമായിരുന്നു. ഏതാണ്ട് 2-2.5 കൊല്ലം ആ ഒരു ഗ്യാപ്പിലാണ് പോയത്, ടോട്ടൽ പോയത്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരപ്പിക്കാനായിട്ട് പോവുമായിരുന്നു. പിന്നെ ഉള്ളത് ആ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദ്വാരപ്പിക്കാനായിട്ട് പോയിരുന്നു. അത് പറഞ്ഞു ആ സ്ഥലം അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 2-3 തവണ നമ്മൾ പോയി ദ്വാരപ്പിക്കാനായിട്ട്, അവർ ടെലഫോൺ സെയർ എടുക്കാനായിട്ടുള്ള ആ പ്രപ്പോസല് അക്സെപ്റ്റ്, അത് പിന്നെ നടന്നില്ല. അവർ പറഞ്ഞത് അവർക്ക് വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് അത് വിൽക്കുകയും ചെയ്തു. അവർക്ക് വേണ്ട, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അതെല്ലാം ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ടി വി കാണുന്ന മാതിരിയാണ്. അവർ പേരെന്താണ് ചെല്ലുമ്പോൾ തന്നെ സ്ഥലം പേര് ഇത്ര ചോദിക്കുന്നുള്ളൂ. ആ കലൂര്, കലൂര് എവിടെയാണ്? അപ്പോൾ പള്ളീൻ്റെ അടുത്താണ് സ്ഥലം. പള്ളീൻ്റെ ഏത് ഭാഗത്ത്? പള്ളീൻ്റെ ഇന്ന ഭാഗത്ത്. ആ പറയൂ എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടാണ് അതിന് മറുപടി പറയുന്നത്. 1-2 വാക്കിൽ മറുപടി. അപ്പം തന്നെ നിങ്ങൾക്ക് പോകാം എന്ന് പറയും. ഞാൻ ഒരുപാട് ഔലിയാക്കളെ കണ്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിലും അതിന് ശേഷവും. ഈ അടുത്ത കാലം ഒരു 3-4 കൊല്ലം 5-8 കൊല്ലം മുമ്പ് വരെ അത്തരം ആളുകളെ ആയിട്ട് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അവരിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും ദർജയിലെത്തിയവരെ വളരെ ഇല്ലാന്ന് തന്നെ പറയാം. ഈ നൂറ്റാണ്ടില്, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടില് ഇത്തരം മുൻപത്തെ വീഡിയോയിൽ തന്നെ സിഎം വലിയുള്ളാഹിനെ കണ്ട ഡയറക്റ്റ് കേട്ടവർ പറഞ്ഞിട്ടുണ്ട്. ഈ അദ്ദുക്കാക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് 700 കൊല്ലത്തിനപ്പുറവും 700 കൊല്ലത്തിനിപ്പുറവും എന്നെ പോലെ ഒരാളില്ല കേട്ടോ. അത്രയും മർത്തബ, ഭയങ്കര ഉയർന്ന നിലയിലുള്ള ഒരു മർത്തബയിലുള്ള കുത്തുബ് ലാലം എന്ന് അവര് തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കേട്ടവരുണ്ട്. അപ്പൊ അങ്ങനെ ഒറ്റ വാക്കിൽ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ ആ രോഗം മാറിപ്പോണം. അത് ഇവിടുന്ന് മാറ്റി, അവര് ഉപയോഗിക്കുന്ന വാക്ക് അത് ഇവിടുന്ന് മാറ്റിയിരിക്കുന്നു, അങ്ങനെയും പറയാറുണ്ടായിരുന്നു. അത് ഇവിടുന്ന് മാറ്റിയിരിക്കുന്നു. അള്ളാഹു പറയുന്നുണ്ടല്ലോ അവർ കൂടുതൽ അടുത്തു കഴിഞ്ഞാല് കയ്യാവും കാലാവും കാലാവും. ആ ലെവലില് അത്രയും ഉയർന്ന നിലയില് ഉള്ള ആള്, അവരെ ഉമ്മാനെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ അടച്ചിടും, ഇതിങ്ങനെ അടച്ചിടും, പിന്നെ ആരെയും കാണില്ല. അപ്പൊ കാണാൻ പോകുമ്പോ തന്നെ വലിയ ക്യൂ ആണ്. അങ്ങനെ ചില സമയത്ത് അടച്ചിടും. ആ അടച്ചിടുന്ന സമയത്ത് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോ ഉമ്മ വന്നിരുന്നു. അപ്പൊ ഉമ്മ വരുമ്പോ തന്നെ, ഓ മോൻ തുറന്നോ, കാണാൻ പറ്റുമായിരിക്കും, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഉമ്മ വരുന്നത്. അപ്പൊ ഉമ്മ വന്ന് മൂപ്പന്റെ വീടിന്റെ അകത്തോട്ട് കയറിപ്പോയി. പിന്നെ അവര് കണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതുകൂടാതെ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോ ഈ അബ്ദു എന്ന് പറഞ്ഞ, അന്ന് അബ്ദു എന്ന് പറഞ്ഞ ചെറുപ്പ അബ്ദു പയ്യനാണ്, ഈ പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു. അന്ന് ചോദിച്ചു എറണാകുളത്തു നിന്നല്ലേ നിങ്ങൾ വരണമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു അതെ, എറണാകുളത്തു നിന്ന് ഒരു ആള് വന്നിരുന്നു ഇവിടെ, ഒരു മുറുക്കിത്തുപ്പി ഇങ്ങനെ നടക്കുന്ന ഒരാള്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആളാണ്, മുഹമ്മദ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് വെളിയത്നാട് ഉപ്പാപ്പ എന്ന് പറയുന്നവരാണ്. അവർ വന്ന് ഈ റൂമിൽ കയറി. റൂമിൽ കയറിയ ഉടനെ സിഎം വലിയുള്ളാഹി ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. ഉടനെ അബ്ദു എന്ന് വിളിച്ചു. അബ്ദു ചെന്നു ഇവരെ താഴെ സൗകര്യം ചെയ്തു കൊടുക്ക് താമസിക്കാനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ദിവസം താമസിച്ചിട്ടാണ് പോയതെന്ന് എന്നോട് നേരിട്ട് ഈ അബ്ദു അക്കാലത്ത് പറഞ്ഞു. അതുകാരൻ ഇന്ന് പരിചയമുണ്ടോ? പിന്നെ കണ്ടിട്ടില്ല.
പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് വന്നപ്പോ നമ്മള് ഒരുപാട് അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചല്ലോ. ആ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞില്ലായിരുന്ന ഒരു അദ്ദുഖ മേളയ്ക്ക് സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് പോകാണ്ട് മാറി. അത് സ്ത്രീകള് അവിടെ വന്ന് സാധാരണ സംസാരിക്കുമ്പോ പറഞ്ഞെത്തി അവര് പോവാന്ന് പറഞ്ഞാലും പോവൂല. അപ്പൊ അബ്ദു വിളിക്കുമ്പോ അവര് പറയും ആ പോര് 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 മതി ഇനി നിങ്ങൾ പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയുള്ള അത് കേട്ട ഞാൻ നിൽക്കുമ്പോൾ ഉണ്ടായിട്ട്. ഞാൻ ആദ്യം ഫസ്റ്റ് ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ആളായിട്ട് ഞാൻ കയറിയിട്ടുണ്ട്. ആദ്യത്തെ ആള് റൂം തുറക്കുമ്പോൾ തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതവണ എണ്ണം കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയില്ല, 10-35 കൊല്ലം മുമ്പുള്ള കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഈ അവരെ പറ്റിയിട്ട് ചില വീഡിയോസും ചില ആളുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ, ഖുർആനിൽ പറഞ്ഞേക്കുന്നതിനെതിരാണല്ലോ, അതാണ് ഇതാണല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണല്ലോ. നമുക്ക് അത് ആ ദർജയിൽ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവമാണ്. അവർ മാത്രമല്ല വേറെ ഔലിയാക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ഞാൻ ഹൈക്കോടതിയിൽ 10-30 കൊല്ലമായി പ്രാക്ടീസ്. അതെ, നമുക്ക് സിഎം വലിയ ഡയറക്റ്റ് അനുഭവിച്ചവർക്ക് ഒരു സംശയമില്ല, ഒരു സംശയമില്ല. അതിന്റെ ഒന്നാമത് തെളിവാണ് ഒരു അഡ്വക്കേറ്റ് നമ്മളോട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് മടവൂർ കാഫിലൊപ്പം പങ്കുവെക്കുന്നത്. പിന്നെ അത് കൂടാതെ പിന്നെ അതായത് ഈ ഇതിനെപ്പറ്റി കറക്റ്റ് മനസ്സിലാക്കാതെയാണ് ഈ ആളുകൾ പറയുന്നത്. പിന്നെ കുറെ ആളുകൾ ഇവരെ കാണാത്തവർ ഇങ്ങനെ കുറെ കഥകളും പറയുന്നുണ്ട്, മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുള്ളവർ വളരെ കുറവാണ്, എൻ്റെ അഭിപ്രായത്തിൽ കണ്ടവർ കുറവാണ്. ഇപ്പൊ പറയുന്നവരൊന്നും കാണാത്തവരാണ്, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇതുണ്ട്. അപ്പോൾ അക്കാലത്തും അതിനു മുമ്പും ഇപ്പോൾ മമ്പുറം തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ ഇത്രയും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മഹാനായ മടവൂരിൻ്റെ പേരിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കരാമത്താണ്. വേറെ ഒരുപാട് ഔലിയാക്കൾ ഇവിടെ ജീവിച്ച് ഒഫാത്തായി പോയിട്ടുണ്ട്. വണ്ടികള്, ഹോട്ടലുകള്, ദർസ് സ്ഥാപനങ്ങള് എല്ലാത്തിനും CM മടവൂർ എന്നുള്ള CM എന്നുള്ള പേര് വളരെ ഉറപ്പിക്കപ്പെട്ട ഒരു പേരാണത്. അവരെ ജീവിതചരിത്രം പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് 3-4 ഭാഷ അവർക്ക് അറിയായിരുന്നു. മലയാളം മാത്രമല്ല, അറബി, ഉറുദു, ഇംഗ്ലീഷ് എല്ലാ ഭാഷകളും സംസാരിക്കുന്നത് ഏറ്റവും ഉന്നതമായ രീതിയിലാണ്. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. വിളിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. ഏറ്റവും വലിയ ഒരു ദർജയിലുണ്ടായിരുന്ന ആളാണ്, സംശയമില്ല, ഒരു സംശയമില്ല. പിന്നെ വിമർശിക്കുന്നവര് എന്തെല്ലാമോ പറയുന്നത് എനിക്ക് സത്യത്തിൽ ചിരിയോ, ഇവരെ എന്ത് പറയണത്. അതിൻ്റെ യഥാർത്ഥ ഞാൻ നേരത്തെ പറയാൻ പോകുന്നത് ഈ ഖുർആൻ്റെ ആ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ മർത്തബയിലെത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം സാധ്യമാണ്. മൊയ്തീൻ ഷേഖും റിഫായി ഷേഖും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ, വെറുതെ കള്ളക്കഥകൾ എഴുതി കൂട്ടിയേക്കണേ അല്ലല്ലോ, അല്ലല്ലോ. പിന്നെ ഖുർആൻ ഡയറക്റ്റ് ഡിക്ഷണറി മീനിങ് വെച്ചിട്ട് ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്താലും ശരിയാവില്ല, അതും തെറ്റാണ്. അങ്ങനെയല്ല, ഡയറക്റ്റ് മീനിങ്ങിൽ നിൽക്കുന്ന ഒരു സംഗതി അല്ലത്, അതിൻ്റെ അർത്ഥവും ആഴവും വളരെ വലുതാണ്. ഇപ്പോൾ ഒരു സൂറത്തുൻ നാസ് തന്നെ പ്രസംഗിക്കുന്ന വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ ദിവസക്കണക്കിന് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് പറയുന്നുണ്ടല്ലോ. അതെല്ലാം എന്താ മനസ്സിലാക്കുന്നത്, നമുക്കെന്താ അറിയാവുന്നത്. പിന്നെ വേറെ മഹാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ, എത്രയോ മഹാന്മാരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചെറുപ്പത്തിൽ ഞാൻ പറയാ, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കണിയാവൂർ അബ്ദുറസാഖ് മസ്താൻ തങ്ങൾ വീട്ടിൽ വന്നിരുന്നതാണ്, പെരുമ്പാവൂരുള്ള അബൂബക്കർ മുസ്ലിയുടെ ആലുവായി. അവർ വീട്ടിൽ വന്നിട്ടുണ്ട് രണ്ടുപേണ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള. അത് കഴിഞ്ഞ് വെളിയത്തനാട് ഉപ്പാപ്പ, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതാണ് മടവൂർ ഷെയ്ഖിന. കണിയത്ത് അഹമ്മദ് മുസ്ലിയർ, കണിയത്ത് അഹമ്മദ് മുസ്ലിയര ഈ കാലഘട്ടത്തിലാണ്, 88-89 ആ കാലഘട്ടത്തിൽ തന്നെ കണ്ടിട്ടുള്ളത്. അപ്പം ഞാനും വാപ്പയും അനുജനും കൂടി കയറി ചെല്ലുമ്പോൾ അന്ന് EKAP സ്പ്ലിറ്റ് നടക്കുന്ന സംഘടന സ്പ്ലിറ്റ് ആവാൻ പോകുന്ന സമയമാണ്. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ വാഴക്കാട് അവിടെയാണെന്ന് തോന്നുന്നു, വാഴക്കാട് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിച്ചത് ആരാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഘനഗംഭീരമായ ശബ്ദമാണ്, നമുക്ക് ഭയം തോന്നും.
ആരാ വന്നിരിക്കുന്നത്? എ പി ആണോ ഇ കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ല, എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ്. എന്താണ് വന്നത്? അപ്പോൾ ഇങ്ങനെ ദ്വാരപ്പിക്കാൻ വന്നതാണ്. ആ ശരി. അങ്ങനെ ദ്വാരന്നു. ദ്വാരുന്നതിന് ശേഷം വാപ്പ പൈസ കൊടുത്തപ്പോൾ പറഞ്ഞു ഈ പൈസ ഇവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചു. വാപ്പ പറഞ്ഞു എനിക്ക് ശമ്പളം, ഞാൻ സർക്കാർ ജോലിയിലാണ്, ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറായിരുന്നു, സർക്കാർ ശമ്പളം. ആ ഓരോ രൂപ വാങ്ങിക്കുമ്പോഴും അത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിച്ചിട്ടാണ് അവർ. അത്രയും സൂക്ഷ്മതയുള്ള, അത്രയും ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദുആ അതിന് മുമ്പോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഭയങ്കര ദുആയിരുന്നു. അതിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സംഗതി, ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതി ആ ദുആയിൽ അവർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്തായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ മൂന്നുപേരും സ്തംഭിച്ചു പോയി സത്യത്തിൽ. വാപ്പയും ഞാനും അനിയനും സ്തംഭിച്ചു പോയി. ആ ദുആ ദ്വായിരുന്നപ്പോൾ, അറബിയിൽ ദ്വായിരുന്ന ശേഷം മലയാളത്തിൽ ബാക്കിയുള്ളത് ദ്വായിരുന്നപ്പോൾ ആ സംഗതി അതിൽ വന്നു. അതാണ് ഔലിയാക്കളുടെ, ഔലിയാക്കളുടെ ആ ഒരു കറാമത്ത് എന്ന് പറയുന്നത്, ആ പവർ. മനസ്സിലായില്ലേ? അതേമാതിരി തൃപ്പനഞ്ചി മുഹമ്മദ് മുസ്ലിഹര രണ്ടു മൂന്നു തവണ കണ്ടിട്ടുണ്ട്. ഒരു തവണ വാഹനത്തിൽ ഞാൻ കയറിയ വാഹനത്തിൽ കയറിയിരുന്നു. അതിനുശേഷം എൻ്റെ കൈക്ക് പിടിച്ച് നടന്നിട്ടുണ്ട് അവർ കുറച്ച് ദൂരം. അപ്പം അവർ അജ്മീർ ബൈത്ത് ചൊല്ലി, യാജ്മീരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബൈത്ത് ചൊല്ലി. അതുപോലെ പൊന്നാനി അബ്ദുള്ള മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പൊന്നാനിയിൽ ജീവിച്ചിരുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അവരൊന്നും ആരും എൻ്റർടൈൻ ചെയ്യാത്തവരാണ്, മറ്റുള്ളവരായിട്ടൊന്നും അങ്ങനെയല്ല. ഞാൻ പോയി ദീർഘനേരം സംസാരിക്കുമായിരുന്നു. അതിനുശേഷം കായംകുളം കൊച്ചുകുഞ്ഞു മുസ്ലിം, ഓച്ചിറവുപ്പാപ്പ, പിന്നെ അതുകൂടാതെ അപ്പുറം തന്നെ ഒമിയല്ലൂർ ഷേഖ്, ഒമിയല്ലൂർ ഷേഖ് ചോദിച്ച് അവരെ ഞാൻ രണ്ടു തവണ കണ്ടിട്ടുണ്ട്, രണ്ടു തവണ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ പയ്യൂരുണ്ടായിരുന്നു മുഹമ്മദ് കുട്ടി മഹാനവറുകള, അവരായിട്ട് നല്ല ബന്ധമായിരുന്നു. അവിടെ സ്ഥിരം പോയി അവിടെ പോയി ഇരിക്കുമായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ കാശുണ്ടാകണമെന്നോ മറ്റാവശ്യങ്ങളോ അങ്ങനെ ഒന്നും പോയിട്ട് പറയാ, അങ്ങനെ ഒരു പോക്കല്ല പോണത്. അവിടെ പോയി അവരുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊരുത്തം കിട്ടണമെന്നുള്ള ഒന്നത്, പിന്നെ അറിവ്. അവരുടെ നമ്മളിപ്പോ ഒരു ദറസിൽ പഠിക്കണേനേക്കാൾ വലിയ അറിവ് അവരുടെ അടുത്ത് ഒരു മണിക്കൂർ പോയിരുന്നാൽ കിട്ടും. രഹസ്യങ്ങൾ, ചില രഹസ്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സംഭാഷണം കോഡ് ഭാഷയിലൊക്കെ അവർ സംസാരിക്കും, ചില രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആകാശവും ഭൂമിയും സംബന്ധിച്ചുള്ള ചില രഹസ്യങ്ങൾ, ജീവിതത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം. ഇതൊക്കെ വിമർശിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരതിനെ പറ്റിയിട്ട്, അതായത് ഞാനും വക്കീലാണ്, കൃഷ്ണയ്യരും വക്കീലായിരുന്നു, വേറെ ആൾക്കാരും വക്കീൽമാരുണ്ട്, പലരും വക്കീലുമാർ. തൈക്കാട് സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ വലിയൊരു വക്കീലുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവില്ല. അവരൊക്കെ അമ്പതുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വക്കീൽ, അറുപതുകളോളം മരിച്ചുപോയ വക്കീൽ. അവരും വക്കീലാണ്. അവരറിവും നമ്മുടെ അറിവും ഒരേ മാതിരിയാണ്. ഞാനും വായിക്കുന്നത് ഒരേ ബുക്കാണ് അല്ല, അവർ വായിക്കുന്നത് അതേ ബുക്കാണ്. പക്ഷെ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അവരവിടെ നിൽക്കുന്നു, ഞാനവിടെ നിൽക്കുന്നു, മറ്റുള്ളവരവിടെ നിൽക്കുന്നു. അപ്പോൾ അത് ഇതിലുമുണ്ട്, ഡോക്ടറുടെ കാര്യത്തിലുമുണ്ട്. എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും മറ്റ് എക്സ്പീരിയൻസും വലുതാണ്. അപ്പോൾ ബുക്ക് ഡയറക്റ്റ് നോക്കിയിട്ടുള്ള മീനിങ്ങിലല്ല കാര്യമായിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ആശയക്കാർക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ, അവർ കൊടുക്കുന്ന ഇൻ്റർപ്രിറ്റേഷൻസ് ആണ് പ്രശ്നം. എല്ലാത്തിനും നിഷേധിക്കുക എന്നുള്ളതാണ്. അത് പണ്ട് തൊട്ട് ഉള്ള ഇതിൽ എതിരാണത്, കിതാബുകൾക്കും എതിരാണ്. അല്ലാതെ ജീവിതം, ഇപ്പം ഈ അനുഭവത്തെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഉസ്താൻ എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ പറയാനുള്ളത്? ഉമ്മറത് വേണ്ട, ആ രോഗം വേണ്ട. അള്ളാഹുവാണ് മാറ്റുന്നത്, അത് അള്ളാഹുവാണ് മാറ്റുന്നത്, യാതൊരു സംശയമില്ല. അവർക്ക് ചില ആളുകൾക്ക് അതിനുള്ള ഇത് അള്ളാഹു ചില കഴിവ് ഇത് ദർജ കൊടുത്തിട്ടുണ്ട്. ആ ദർജയുടെ പുറത്താണ് ആ ദുആ സ്വീകരിക്കപ്പെടുന്നത്. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് അവരത് പറയുന്നതും പ്രവർത്തിക്കുന്നതും. അല്ലാതെ അവർ സ്വയമായിട്ട് ഇവർ വിമർശിക്കുക, അവർ സ്വയമായിട്ട് ഇതാക്കുന്നതല്ല. അള്ളാഹു കൊടുക്കുന്ന അറിവാണ്, അമ്പിയാക്കൾക്ക് കൊടുക്കുന്ന അറിവ്, ഔലിയാക്കൾക്ക് കൊടുക്കുന്ന അറിവ്, അള്ളാഹു കൊടുക്കുന്ന അറിവാണ്. അപ്പോൾ ചില സമയത്ത് അവർ നിശബ്ദമായിട്ടിരിക്കും, ആ സമയത്ത് അവരൊന്നും പറയില്ല, എനിക്കനുഭവമുണ്ട്. ചില സമയത്ത് അവർ ഒന്നും പറയില്ല. ജദബുള്ളവരുണ്ട്, ജദബില്ലാത്തവരുണ്ട്, പല തരത്തിൽ ഔലിയാക്കളുണ്ട്. അവരുടെ റൂട്ടും പല തരത്തിലാണ്. ഇത്രയും പേരെ കണ്ടതെന്ന് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ഒരു അതിൽപ്പെട്ട ഒരാൾ കാസിം ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ അപ്പുറം പുല്ലൂറ്റ്, പുല്ലൂറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവർ എന്നെ കാണാനായിട്ട്, ഞാൻ അവരെ കാണുന്നതിന് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് അവർ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അവരെ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു വക്കീലെ കാണാൻ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർക്കണത് ശരിയാണ്, അവരുടെ രൂപവും
അവർ ഷർട്ടില്ലാതെ നടക്കുന്നത്, അവർ അവർ വന്ന് ദാശ അന്ന് വക്കീലെനിക്ക് ഇന്നതാണ് തന്നത്, വക്കീലിനെ ഞാനറിയും. പിന്നെ അവർ വലിയ ആത്മബന്ധമായിരുന്നു. അതെന്താണ്, അത് നമുക്ക് വല്ല എക്സ്പ്ലനേഷൻ ഉണ്ടാവും. എന്താണ് അവരെന്നെ കാണാൻ വന്നത്? ഞാനാരാണ്? ഞാൻ സാധാരണ ഒരാളല്ലേ. ഞാൻ ഔലിയയോ മുസ്ലിയരോ കിതാബോധയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ വന്നിട്ടുണ്ട്, അത് സത്യം വരുന്നത് അവർ പറഞ്ഞപ്പോഴാണ്. അത് രാത്രി മുഴുവൻ വീട് അവരെ കാണാനായിട്ട് അന്വേഷിച്ച് വീട് കണ്ടുപിടിച്ച്, അപ്പോൾ അവർ ആ ഒരു വീട്ടിൽ ഒറ്റക്ക് കാർ ഷെഡിലാണ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ ചെല്ലണയാണ്. അപ്പോൾ അവിടെ ഒന്ന് ഇരുട്ടാണ്, ലൈറ്റൊന്നുമില്ല. വീട് റോഡിൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും ആ ഭാഗത്ത് ലൈറ്റ് അന്ന് അപ്പം ഇല്ല. ഞാൻ ഗേറ്റ് തുറക്കുമ്പോൾ കൂടി ഇരുട്ട്, ആ വീട്ടിൽ ആരുണ്ടോ നമുക്ക് ഇത് കിടക്കാനായിട്ട് പറയുമ്പോൾ വക്കീലെ കടന്നു വരൂ. അതങ്ങനെ ഞാൻ വക്കീലാണെന്നും ഇതെങ്ങനെ അവരറിയണത്? ഞാൻ ഇൻഫർമേഷൻ ചെയ്യണ്ട, വല്ല മൊബൈലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ലല്ലോ. അവർ ഒരു ഹാലിൽ നടക്കണവരാ, വക്കീലെ കടന്നു വരൂ എൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അവർ ഇങ്ങനെ വീഡിയോ വിളിച്ചുകൊണ്ടിരിക്കും, ആ തീ മാത്രമേ കാണുള്ളൂ, അവർ ഫേസ് പോലും കാണുന്നില്ല. എന്നിട്ട് അവർ പറയുക, എനിക്ക് അറിവ് കുറവാണ് കേട്ടോ, ഞാൻ ചെറിയ അറിവുള്ള ഒരാളാണ്, വലിയ അറിവുള്ളവരൊക്കെ വേറെ സ്ഥലത്തുണ്ട്. മഹാമറയാണ്. നിങ്ങൾ തൃപ്പനഞ്ച് മുഹമ്മദ് മുസ്ലിയുടെ പേര് പറഞ്ഞില്ല, കിഴക്കൻ മല മലമുകളിൽ ഒരാൾ കിടപ്പുണ്ട്, നിങ്ങൾ അവരെ പോയി കാണണം എന്ന് രണ്ടുപേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ കാസിമു പാപ്പയും, ഒന്ന് പയ്യൂരുള്ള മുഹമ്മദ് കുട്ടിയോട്. ഞാൻ അങ്ങനെയാണ് തൃപ്പനഞ്ച് മുഹമ്മദ് മുസ്ലിയുടെ പോയി കാണുന്നത്. അവർ യുദ്ധം ചെയ്ത് ജയിച്ചവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കണമെന്ന് ഉള്ളവരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ വലിയൊരു അഞ്ച് നില പള്ളി കെട്ടിയിട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ രണ്ട് നില വേറെ മലമുകളിൽ രണ്ട് വലിയ കെട്ടി വിപുലമായി, അവിടെയുള്ള വെള്ളം ഒക്കെ പൊരിശുള്ളതാണെന്ന്. എൻ്റെ രണ്ട് മൂന്ന് തവണ വഫാത്തിന് ശേഷം പിന്നെ പോയിട്ടില്ല, അതിനു മുമ്പ് പലതവണ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കായംകുളം കൊച്ചുകുഞ്ഞ് മുസ്ലിയാർ വേറൊരു മഹാനായിരുന്നു, പൊന്നാനി അബ്ദുള്ള മുസ്ലിയാർ. അവരുടെ ഒരുപാട് തവണ ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ.